ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ്. എല്ലാവരും ഡെയിലി ഡേ ഇൻ മൈ ലൈഫും ഡേ റൊട്ടീൻസും മോർണിംഗ് റൊട്ടീനൊക്കെ ഇടുക. ഞാനും അതുപോലെ ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡലിക്കും ദോശയ്ക്കൊക്കെയുള്ള. അതെന്തായാലും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് ഉപ്പ് ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കോഫി ഇട്ടിട്ടുണ്ട്. ഓക്കെ, രാവിലെ ഞാനൊരു കോഫി ഇട്ടിട്ടുണ്ട്. അതിൽ ഞാനൊരല്പം എന്താ ഉലുവ പൗഡർ കൂടെ ചേർത്തിട്ടാണ് കുടിക്കുന്നത്. മീൻസ് വീട്ടിൽ അമ്മയ്ക്കൊക്കെ നല്ല ഇതുണ്ട്, എന്താ പറയുക, ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും അങ്ങനെയാണ് കുടിക്കുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഇഡലിക്കുള്ള മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ കോഫിയുമായിട്ട് ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യമാണിത്. എനിക്ക് പേപ്പർ വായിക്കണമെന്നുള്ള ഭയങ്കര ഒരു നിർബന്ധമാണ്. ആ ഒരു കോഫിയുമായിട്ട് വന്ന് ഞാൻ അവിടെ ഇരിക്കേണ്ട. അപ്പോഴത്തേന് നമ്മുടെ ഇഡലിയൊക്കെ റെഡിയാകും. എന്തായാലും ഞാൻ പേപ്പറൊന്ന് രാവിലെ തന്നെ കോഫി കുടിച്ച് നോക്കാറുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ റൊട്ടീൻ എന്ന് പറയുന്നത് എൻ്റെ ചെടികളെല്ലാം ഒന്ന് നോക്കും. അകത്തിരിക്കുന്നു പുറത്തിരിക്കുന്ന എല്ലാ ചെടികളും ഒന്ന് രാവിലെയേ നോക്കാറുണ്ട്. അങ്ങനെ 10 മിനിറ്റോളം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുകയും ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ചെടികൾ എന്തെങ്കിലും വാടിയിട്ടുണ്ടോ, ഉണങ്ങിപ്പോയിട്ടുണ്ടോ, പുഴുവുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മുറ്റത്തൂടെ ഒന്ന് നടക്കാറുണ്ട്. അതെൻ്റെ എല്ലാ ദിവസത്തെയും പരിപാടിയാണ്. എന്തായാലും എല്ലായിടം ഞാനൊന്ന് നോക്കി വരുമേ. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, നൈറ്റിൽ നമ്മൾ കിടന്നുറങ്ങിയതല്ലേ, അപ്പോൾ എന്തെങ്കിലും ചട്ടി വെള്ളം താഴെ പോയിട്ടുണ്ടോ, പുഴുവെല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ വെള്ളം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ ഒക്കെ നോക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 മിനിറ്റ് നടക്കാറുണ്ട്. ഇനി ഞാൻ ആ നമ്മുടെ ഇഡലി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവിടെ തന്നെ നമ്മൾ കുക്കറിലോട്ട് അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻസ് രാവിലെ എനിക്കിന്ന് പള്ളിയിൽ പോകണം, അപ്പോൾ അതിനുവേണ്ടി വേഗത്തിലൊരുങ്ങാണ്. അപ്പം ചോറിന് കൂട്ടാനൊക്കെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പം ചോറില്ല, അപ്പം ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. എനിവേ, ഇനി എനിക്ക് ഇഡലിയാണ്. അപ്പോൾ ഇഡലിക്ക് സാധാരണ സാമ്പാറൊക്കെ വെക്കാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്തായാലും വെക്കുന്നില്ല. ഇന്ന് ഉള്ളി തേങ്ങാച്ചമ്മന്തി മാത്രമേ ഉണ്ടാക്കണുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും അത്ര ഇഡലി ദോശയൊന്നും അത്ര കണ്ട് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ് ഇഡലി. എനിവേ, എന്തായാലും ഞാൻ ഇഡലിക്ക് ചമ്മന്തി അരയ്ക്കാൻ പോവാണേ. അപ്പം തേങ്ങാച്ച ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. അതിന് മുളകും മുളക് പൊടി അല്പം കൊച്ചുള്ളി തേങ്ങായും ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു എന്താ പറയുക, നമ്മുടെ കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടി ഞാൻ മുറ്റത്തോട്ട് അയ്യത്തോട്ട് ഇറങ്ങിയാണ്. എനിക്ക് ഇഷ്ടം പോലെ കറിവേപ്പുണ്ട്. അതൊന്ന് വെട്ടി നിർത്തുന്നതുകൊണ്ടായിരിക്കും നിറയെ നിറയെ ഉണ്ടാകാറുണ്ട്. വലിയ മരമായിട്ടും ഉണ്ട്, നന്നായിട്ട് കറിവേപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് കറിവേപ്പില പൊട്ടിച്ച് നമ്മുടെ ചമ്മന്തിക്കും ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾക്കും കൂടെയുള്ള കറിവേപ്പില എടുത്തുകൊണ്ട് പോകാനാണ് ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കറിവേപ്പൂടെ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. ഇതിൽ ചെയ്യേണ്ട രീതി എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും എൻ്റെ അരി എന്തായാലും ഒരു വിസിലടിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചമ്മന്തി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒന്ന് കടു പൊട്ടിച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക. ഞാൻ പിന്നെ കിച്ചണിൽ നിൽക്കുമ്പോൾ മിക്കവാറും ഒന്നി പാട്ട് വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസംഗമോ പള്ളിയിലെ പ്രസംഗമോ അങ്ങനെ എന്തെങ്കിലും കേട്ടോണ്ടാണ് സാധാരണ ഞാൻ കിച്ചണിൽ നിൽക്കാറുള്ളത്. ഓക്കെ ഓക്കെ, എൻ്റെ ചമ്മന്തി എന്തായാലും റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇഡലിയും ചമ്മന്തിയാണ്. എല്ലാ ദിവസവും സാമ്പാർ വെക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും അധികം വന്ന് വേസ്റ്റ് ആക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ വെച്ചിട്ടില്ല. എന്തായാലും എനിക്കിതാണ് ഇഷ്ടം. പക്ഷേ കൊച്ചിന് അതൊന്നും ഇഷ്ടമല്ല. കൊച്ചിന് ഞാൻ സെപ്പറേറ്റ് ദോശ ഉണ്ടാക്കും. ഓക്കെ, ആ അടുപ്പിൽ തന്നെ എന്തായാലും വെള്ളം തിളപ്പിക്കാം. കുടിക്കാനുള്ള വെള്ളമാണ്, അത് ഇവിടെ തിളപ്പിച്ചാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഞാൻ അടുപ്പേല വലിയൊരു കലമായിട്ട് വലിയൊരു കലം വെള്ളം അങ്ങ് തിളപ്പിക്കാറുണ്ട് 2-3 ദിവസത്തേക്ക്. ഇത് ഞാനെപ്പോഴും എന്താ ഇടുന്നത്, ജാതിപത്രിയോ അല്ലെ ഏലക്കായോ ഒക്കെയാണ് ഇടുന്ന വെള്ളത്തിൽ. ഓക്കെ, എന്തായാലും ഞാൻ കൊച്ചിനുള്ള ദോശ ഉണ്ടാക്കുകയാണ്. അവന് ദോശ അത്ര ഇഷ്ടമൊന്നുമല്ല, എന്നാലും ദോശ ഇച്ചിരി നെയ്യൊക്കെ പുരട്ടിയാൽ പുള്ളിക്ക് ഇഷ്ടം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ബീഫ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഒലത്തി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടിയാണ് അവന് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പള്ളിയിൽ പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി. ഞാനിന്ന് മഴയായതുകൊണ്ട് കാർ എടുക്കാമെന്ന് വിചാരിച്ചു, അല്ലെ 2-വീലറിനാണ് പോകണത്.
എന്നാലും ഞാൻ പള്ളി പോയിട്ട് വന്ന് ബാക്കി വിശേഷങ്ങൾ പറയാം. ഉച്ചക്കത്തേക്കുള്ള കൂട്ടാനുകളൊക്കെ എനിക്ക് ഇരിപ്പുണ്ട്, ബീഫുണ്ട്, മോര്, മെഴുക്കുവരട്ടി, അച്ചാറൊക്കെ ഉള്ളതുകൊണ്ടാണ് പോകുന്നത്. എന്തായാലും കാണാം. താങ്ക് യു.